ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനിടയിൽ വിശേഷങ്ങളെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ ഐറ്റംസ്, ഈ നാടൻ കറിയൊക്കെ എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്. എണ്ണ നല്ല ചൂടാണ് കേട്ടോ. അപ്പം കടുക് ഇട്ട്, ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പം ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പം ഈ ചീരയൊക്കെ, എനിക്ക് ചീരത്തോരനൊക്കെ ഇലക്കറികളൊക്കെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. ആ ഒരു ചീരയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ ചക്കക്കുരുവും കൂടെ വെച്ചിട്ടുള്ള ചീരയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റിന് ആ ഒരു പ്രശ്നമൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. അപ്പോൾ നമുക്കിനി ഇതിലോട്ടുള്ള തേങ്ങ ശരിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക്, നല്ല എരിയുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നേ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയോ സവാളയോ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുക. നല്ലപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി മിക്സിയിൽ അടിച്ചില്ലെങ്കിലും സാരമില്ല, നല്ലപോലെ കൈ വെച്ചിട്ട് തിരുമി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലധികം മസാല അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല നമ്മൾ, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചെവയെല്ലാം, പച്ച സ്മെല്ലെല്ലാം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ഞാനിപ്പോൾ ഒരു 2 കെട്ട് ചീര, പച്ച ചീരയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് നോർമൽ നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ. ഇതുപോലെ തന്നെ നല്ലപോലെ കഴുകി കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ചീര അധികം ടൈമൊന്നും വേണ്ട, വേഗം തന്നെ വെന്ത് വരും. ഇതിപ്പോൾ ഇട്ടപ്പോൾ ഇങ്ങനെ ഒരുപാട് പെരുകിയിരിക്കുന്നെങ്കിലും ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ ഇതെല്ലാം എന്താ പറയുക, കുറച്ചായിട്ട് ചുരുങ്ങി, കുഞ്ഞായിട്ട് ചുരുങ്ങി വരും. അപ്പം പാത്രം നിറയുണ്ട്, പക്ഷേ ഇതങ്ങ് കുറച്ചാവും കേട്ടോ, വളരെ കുറഞ്ഞ അളവിലോട്ട് ചുരുങ്ങി വരും. അപ്പോൾ എന്തായാലും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി ഇതിന്. അതായത് ഈ കറി, നമ്മുടെ കറിക്ക് വേണ്ട ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലയ്ക്ക്, ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി. നമ്മളിടുന്ന ഇതുണ്ടല്ലോ, നമ്മുടെ ചക്കക്കുരു നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൽ ഞാൻ വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിൽ ഏൽപ്പിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൽ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലോട്ട് ഉപ്പിടുമ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കിനി നല്ലപോലെ ഇളക്കിയെടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അധികം ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. ചക്കക്കുരുവും ചീരയും തേങ്ങയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് തേങ്ങ കൂടുതലിടുമ്പോൾ. അപ്പം നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ അധികം ഇടാം കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം ഞാൻ ഇതെന്തായാലും നല്ലപോലെ ഇളക്കി. ഇതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ നനവുണ്ട്, നനവ് വെള്ളാംശമുണ്ട് ഇലയിൽ നിന്നൊക്കെ ഇറങ്ങി. അതെല്ലാം ഒന്ന് മാറി ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കേണ്ട കേട്ടോ, ഇത് അടച്ചു വെക്കുകയേ വേണ്ട, തുറന്ന് വെച്ചിട്ട് ഫുള്ള് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, അത്യാവശ്യം ഇലയിലെ വെള്ളമെല്ലാം മാറി ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 20 ചക്കക്കുരു ചെറുതായിട്ട് കുഞ്ഞു പീസാക്കിയിട്ട് കുക്കറിൽ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. ചക്കക്കുരു ഉപ്പിട്ടതാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇതിന് കറക്റ്റ് ഉപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം പിന്നെ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കറക്റ്റ് ഉപ്പാണ്. ഇതിനെ നമുക്ക് നല്ലപോലെ ഇളക്കി, ഇത് ഇളക്കുമ്പോഴത്തേക്ക് 2-3 ചക്കക്കുരുവൊക്കെ സൈഡിൽ നിന്നങ്ങ് നല്ലപോലെ ഉടച്ചങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. 2-3 എണ്ണം അങ്ങ് നല്ലപോലെ പേസ്റ്റാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ല ഒരു തിക്കായിട്ടൊരു നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി. ഇപ്പം ചെറുതായിട്ടൊരു ചക്കക്കുരുവിൻ്റെ നനവുണ്ട്, അതുകൂടി പോയി കണ്ടോ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ, 2-3 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അടച്ച് വെക്കണ്ട, ചീരയൊക്കെ ഇനി അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അടക്കേ ചെയ്യരുത്, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇത് ഫുള്ള് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഒരു 1 മിനിറ്റ് കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയി വരും.
അപ്പം നമ്മുടെ ചക്കക്കുരു ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സ് ഇടുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.